ഐ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ലൈഫ് എങ്ങനെ കൊണ്ടുവരുന്നു അതിനനുസരിച്ച് ഒഴുക്കിൽ പോകും. ഐ എം എൻജോയിങ് ഈച്ച് ആൻഡ് എവറി മോമെന്റ്. എല്ലാ കഥാപാത്രവും എല്ലാ ഇതും നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് ഹിഡനാ, സിറ്റുവേഷൻസ് ആണ് ഓരോ ഇതിനെ ട്രിഗർ ചെയ്യുന്നത്. എംപതി അല്ലേ? എംപതി ഭയങ്കര ഫെമിനിൻ എന്ന് പറയാൻ പറ്റുമോ? ഐ എം വെരി ഫെമിനിൻ. ബിക്കോസ് ഐ വർക്ക് സെൽഫ് മെയ്ഡ് ആണ്, എല്ലാമാണ്. അറ്റ് ദ സെയിം ടൈം ഐ ലൈക്ക് ടു ഡിപെൻഡ്. ഐ മീൻ ഇറ്റ് മേക്സ് മീ ഫീൽ ഗുഡ്. ഇച്ചിരി അഫെക്ഷനേറ്റ് ഒക്കെയാണ്, അപ്പം ഇച്ചിരി ചാരാനും ഇഷ്ടമാണ്. റിലീസ് ഓഫ് ഓൾ ദോസ് ഇമോഷൻസ് ആൻഡ് യു ഫീൽ ഗുഡ്. പിന്നെ അത് ഒരുപാട് എക്സ്ട്രീം ആയാലും അത് ഡ്രെയിൻഡ് ആവും ഒരു എനർജി. അപ്പോൾ ദെൻ യു ഫീൽ എക്സോസ്റ്റഡ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചാർജ് ചെയ്യണം. ഐ ഹാവ് മൈ ഓൺ വേൾഡ്. ഐ ഡു ലിറ്റിൽ തിങ്സ് ദാറ്റ് മേക്സ് മീ ഹാപ്പി. സോ ദൈ ഐ ഗെറ്റ് റീചാർജ്. ഇപ്പം ക്വീൻ എലിസബത്ത് ആയിട്ടാണ് ഏറ്റവും പുതിയ സിനിമയിൽ വരുന്നത്. എന്താ ഈ ക്വീൻ എലിസബത്തിൻ്റെ കഥയൊക്കെ കേട്ടപ്പോൾ ഞാൻ അത് ചെയ്യാം അങ്ങനെ വിചാരിച്ചത്? ക്വീൻ എലിസബത്തിൻ്റെ പ്രോജക്റ്റ് ഞാൻ എനിക്ക് വരുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസർ രഞ്ജിത്ത് എൻ്റെ സിസ്റ്ററിനെയാണ് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അവർ കേട്ടു, ഷീ ലിസൺ ടു ദ സ്റ്റോറി. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട്, നല്ല രസമാണ്, ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കേട്ടത്. നരേന ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും സന്തോഷിച്ചു. ബിക്കോസ് നരേൻ്റെ കൂടെ കോമ്പിനേഷൻ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ പത്മകുമാർ സർ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ജോസഫൊക്കെ നല്ല സിനിമകളല്ലേ. വാസ്തവം അല്ലേ? അങ്ങനെ ആയപ്പോഴത്തേക്കും ഓക്കെ, ഇതൊരു നല്ല പ്രോജക്റ്റ് ആയിരിക്കും. സോളിഡ് റോളാണ്, സ്റ്റോറി കണ്ടൻറ്റ് നല്ലൊരു എൻ്റർടൈനറാണ്. ഉർവശി മാം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം മീര ആക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം കരയാണെങ്കിലോ ചിരിക്കുകയാണെങ്കിലോ ഒന്നും എനിക്ക് ഭംഗിയുണ്ടോ, എൻ്റെ ഫേസ് എങ്ങനെയാണ് പോണേ, അതൊന്നും ആലോചിക്കാതെ ആ ക്യാരക്ടർ എങ്ങനെയാണോ, ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ ചെയ്യണേ, അതേപോലെ സ്ക്രീനിൽ കാണിക്കാൻ ശ്രമിക്കണ കുട്ടിയാണ് എന്ന് പറഞ്ഞു. ഭയങ്കര നല്ല അർത്ഥത്തിൽ അത് പറഞ്ഞിരുന്നോ? ആ ഉർവശി ചേച്ചിയുടെ അടുത്തു നിന്ന് അത് വരുന്നത് വലിയ ഇതല്ലേ. ഉർവശേഷി എന്ന് പറയുന്ന ഒരു ആക്ട്രസിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാനത് പറയണം. അങ്ങനെ ചേച്ചി തന്നെ ഒരു പ്രത്യേക ഒരു കാറ്റഗറിയാണ്. ചേച്ചിനെ ഇത് ചെയ്യാൻ ആരും വന്നിട്ടില്ല. സോ കമ്മിങ് ഫ്രം ഹർ ഇസ് റിയലി എന്താ പറയുക, ഒരു ബ്ലെസ്സിങ്. ഐ തിങ്ക് ഫൗണ്ടേഷൻ ആയിരിക്കണം. ലൈക്ക് ആദ്യം തന്നെ വന്നപ്പോഴത്തേക്കും ലോഹ്യങ്ങളെ പോലെയുള്ള ഒരു മെൻറ്റർ, അപ്പം നമുക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങളും ഫീഡ് ചെയ്യുന്ന നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ അന്ന് പോലെ അങ്ങനെ മേ ബി കാര്യങ്ങൾ എനിക്കറിയില്ല അതെങ്ങനെയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പം എന്ത് ചെയ്യുമ്പോഴും ഹാർട്ട് ആൻഡ് സോള് കൊടുത്ത് അത് അറിയാൻ നാച്ചുറലായിട്ട് ചെയ്യാൻ ശ്രമിക്കും. എൻ്റെ ഒരു ബിലീഫാണ്, ഒരു കാര്യം നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാം, പക്ഷെ നമുക്ക് ഗോഡ് തരുന്നൊരു ഇതുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ലക്ഷ്മിക്ക് ഈ ഇത് ചെയ്യാനുള്ളതൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ആരും പറഞ്ഞു തരണോ ലക്ഷ്മി ഇങ്ങനെ സംസാരിക്കണം, ഇറ്റ്സ് ഗോഡ്സ് ഗിഫ്റ്റ്. അപ്പോൾ ഇറ്റ്സ് നാച്ചുറൽ. അപ്പം മേ ബി അത് ആ ഒരു ബ്ലെസ്സിങ് എന്തോ ഒരു ഇതും കൊണ്ടായിരിക്കണം. അഭിനയിക്കാൻ നേരത്തെ മോഹം ഇങ്ങനെയോ അങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓരോ ചേച്ചി പറയുന്ന പോലെ പറ്റത്തില്ല. ലൈക്ക് യാ, ഐ എം താങ്ക്ഫുൾ ടു ഓൾ ദ പീപ്പിൾ ഐ വർക്ക് വിത്ത്. താങ്ക്സ് ടു ഗോഡ്. ഇപ്പോൾ ലോഹി സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം ആദ്യത്തെ സിനിമ അദ്ദേഹത്തിൻ്റെ കൂടെയാണല്ലോ ചെയ്തത്, അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്ന ചില ടിപ്പുകളെ പറ്റി പറഞ്ഞല്ലോ, അപ്പോൾ ഇപ്പോൾ ഓർമ്മയിൽ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് എന്തായിരിക്കും പെട്ടെന്നൊരു ഓർമ്മ വരുന്നൊരു, അല്ലെങ്കിൽ നമുക്ക് ട്രെയിൻ ചെയ്ത ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ട്? ഞാൻ അങ്ങനെ പുസ്തകം ഇങ്ങനെ വായിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. അപ്പോൾ വായനയുണ്ടോ എന്ന് ചോദിച്ചു, അമ്മ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം കുട്ടി ഭാവന വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വായിക്കണം. അപ്പോൾ എന്നെ കുത്തി, അതായത് എന്നോട് ഫോഴ്സ് ചെയ്ത് എന്നെ അങ്ങനെയൊക്കെ വായിപ്പിച്ചിട്ടുണ്ട് പുസ്തകമൊക്കെ. അപ്പം അതിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞ ഒരു പുസ്തകം എന്തെങ്കിലും ഓർക്കുന്നുണ്ട്? അതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്കിളാണ് എന്നെ കമലാദാസിൻ്റെ കുറേ പോയട്രിയൊക്കെ കേൾപ്പിക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് ഇമാജിനേഷൻ വളർത്താൻ വേണ്ടിയിട്ടൊക്കെ. ചൈൽഡ്ഹുഡ് മുതലേ ഞാൻ ഇത്തിരി സെൻസിറ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഓരോ കാര്യങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മൂഡ് അതിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുമായിരുന്നു. ലൈക്ക് മഴ പെയ്യുമ്പോൾ ഒരു മൂഡ്, ചില പാട്ടുകളെ ചില രാഗം കേൾക്കുമ്പോൾ, ഇതൊന്നും നമ്മൾ കോൺഷ്യസ്ലി അല്ല, അറിയാതെ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു.
മീര കരയണത് സ്ക്രീനിൽ കരയണത് ഭയങ്കര നമുക്ക് ഭയങ്കര വിഷമം, ഈവൻ നമ്മൾ ആ സിനിമയുടെ ഫുൾ മൂഡിനെ ചിലപ്പോൾ അത് അപ്ലിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിരിക്കാൻ പിന്നെയും നമുക്ക് എളുപ്പത്തിൽ പറ്റും, പക്ഷെ കരയണത് കുറച്ചുകൂടി ഒരു ഒരാൾക്ക് തോന്നണമല്ലോ അയ്യോ ഇയാൾക്ക് എന്തോ സങ്കടപ്പെട്ടുമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഒരു വിഷമമൊക്കെ മുഖത്ത് കാണിക്കുക എന്ന് പറയണത് അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു മാജിക് എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ചിരിപ്പിക്കുന്നതും ചിരിക്കുന്നതും രണ്ടും, ചിരിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കഴിവാണ്. ഒരു ഒരു കോമഡി ആക്ടർ, അതായത് മനുഷ്യ ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഡിഫിക്കൾട്ട്. അതൊന്ന് സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ആ ഇതിനെ ഇതുമായിട്ട് നമ്മൾ റിലേ കണക്ട് ചെയ്യാൻ നോക്കും. പണ്ടൊക്കെ ഞാൻ ചെയ്തിരുന്നത് എൻ്റെ ശരിക്കുള്ള സാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു പണ്ടൊക്കെ. അപ്പം വിഷമം വന്നിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ അങ്ങനെ, അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇമോഷൻ വരും, ഇമോഷനിലാവും. പിന്നെ 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 ലൈക്ക് യുനോ യു യു റിലേറ്റ്, അതായത് ആ ക്യാരക്ടർ എന്ത് അവസ്ഥയിൽ കൂടെ പോകുന്നതെന്നുള്ളത്. എല്ലാ കഥാപാത്രവും എല്ലാ ഇതും നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എമ്പതി അല്ലേ? എമ്പതി ഭയങ്കര ശരിക്കും വലിയൊരു ഇതാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ഉള്ളിലെല്ലാ എല്ലാ പല കഥാപാത്രങ്ങളുണ്ട്, അത് ഹിഡനാണ്. ഇപ്പോൾ ചില സിറ്റുവേഷൻസ് ആണ് ഓരോ ഇതിനെ ട്രിഗർ ചെയ്യുന്നത്. ഒരു ക്യാരക്ടർ വരുമ്പോൾ, ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മളതിനെ അതിലോട്ട് സങ്കല്പിക്കുമ്പോഴത്തേക്കും ആ ഒരു ഇത് ട്രിഗേർഡ് ആവും, അല്ലെ അത് ഓപ്പൺ അപ്പ് ആവും. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഐ റിയലി ഫീൽ, എന്ത് ചെയ്യുമ്പോഴും ഐ ഫീൽ ആൻഡ് ഡു ഇറ്റ്, അതർവൈസ് ശരിക്കും ഫേക്കായിട്ടും തോന്നാം. ഇപ്പോൾ നമ്മളെ മാനസികമായിട്ടുള്ള ചില ആരോഗ്യത്തിൻ്റെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആക്ടിങ് ക്ലാസ്സസിന് പോവുക, ഈ അഭിനയം കൊണ്ട് നമ്മുടെ മനസ്സിനെ കുറിച്ച് ഹീൽ ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റുമല്ലോ. ചെയ്യാൻ പറ്റും. നമ്മൾ റിലീസ് ചെയ്യുന്നില്ല പല കാര്യങ്ങളും, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല, നമ്മളിങ്ങനെ അടക്കി പിടിച്ച് ഒരുപാട് കാര്യങ്ങൾ വയ്ക്കുക. അപ്പം ഡാൻസിങ്, സിംഗിങ്, ആക്ടിങ് നമുക്കൊരുപാട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്കും ഈ ഇമോഷൻസൊക്കെ റിലീസ്ഡ് ആവും. അപ്പോൾ യു ഫീൽ സോ ഗുഡ്. ഡു യു ഡു ദാറ്റ്? ഞാൻ സ്വന്തം നിലയ്ക്ക് എക്സ്പ്രസ്സിങ് യുവർ സെൽഫ്. അതെ അതെ അതെ. അപ്പം ഭയങ്കര സമാധാനം ആവും. നമ്മൾക്ക് ബേസിക്കലി മനുഷ്യന്മാരാണല്ലോ, അപ്പം നമ്മുടെ മനസ്സ് വെച്ചിട്ടുള്ള ഒരു പ്ലേ ആണല്ലോ ഇത്. അപ്പോൾ ഒരു ആക്ടിങ്ങും അതിൻ്റെ ഫെയിം, അതിൻ്റെ സന്തോഷം ആൾക്കാരൊക്കെ നമ്മളെ കാണുമ്പോൾ ഇഷ്ടമുണ്ട്, ഒരു ഗ്ലാമറുള്ള ജോലിയാണ് ഞങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷെ ഇതിനൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ എടുക്കണ ഒരു സ്ട്രെയിൻ ഇല്ലേ, അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കണേ? ഇത് രണ്ടുതുണ്ട്, ലൈക്ക് റിലീസ് ഓഫ് ഓൾ ദോസ് ഇമോഷൻസ് ആൻഡ് യു ഫീൽ ഗുഡ്, നല്ലൊരു ഫീലിംഗ് വരും. പിന്നെ അത് ഒരുപാട് എക്സ്ട്രീം ആയാലും അത് ഡ്രെയിൻഡ് ആവും ഒരു എനർജി. അപ്പോൾ ദെൻ യു ഫീൽ എക്സോസ്റ്റഡ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചാർജ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെ, മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ, വി നീഡ് ചാർജ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ മാറി, വാട്ട് ഐ ഡു ഇസ് ഐ ട്രാവൽ, ഐ ഹാവ് മൈ ഓൺ വേൾഡ്, ഐ ഡു ലിറ്റിൽ തിങ്സ് ദാറ്റ് മേക്സ് മീ ഹാപ്പി. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. സോ ദൈ ഐ ഗെറ്റ് റീചാർജ്ഡ്. ഇപ്പം ഒരിക്കൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ റിലീജിയസ് അല്ല പക്ഷെ സ്പിരിച്വൽ ആണ് എന്നൊക്കെ. സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്മാരുടെ നന്മ അതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ. മനുഷ്യരും തമ്മിലുള്ളൊരു നന്മയോ അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു സ്നേഹത്തിനെയൊക്കെ എങ്ങനെയാണ് മീര മനസ്സിലാക്കണേ? എനിക്ക് ചില വ്യക്തികളുണ്ട്, ചില കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില പീപ്പിളുണ്ട് എൻ്റെ ലൈഫിൽ. ആൻഡ് ഇഫ് ദേ ആർ സാഡ്, ഐ ആം സാഡ്. ആൻഡ് ഇഫ് ദേ ആർ ഹാപ്പി, ഐ ആം ഹാപ്പി. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ എം എ സാഡ്, ഞാനൊരു ഒരുപാട് സാഡ് അങ്ങനെയല്ല. ഐ എം എ വെരി ഹാപ്പി പേഴ്സൺ, ഞാൻ വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഐ എം വെരി സെൻസിറ്റീവ്. നന്മ ഓരോരുത്തർക്കും പല രീതിയിലാണ് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന നന്മയല്ലായിരിക്കും വേറൊരു വ്യക്തിയുടെ ഇതല്ലേ. അപ്പം നമ്മുടെ മനസ്സിന് തോന്നുന്ന ഒരു ഒരു തൃപ്തി എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. ഇപ്പം ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നേ, പണ്ടത്തെ ഒരു ഓഡിഷനിൽ ഒരു കുഞ്ഞ്, ഒരു സാധാരണ ചെറുതാരൊക്കെ ഇട്ടൊരു ഒരു സുന്ദരിക്കുട്ടി വന്നിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് ഒരു ചെറിയ ഓഡിഷൻ്റെ വിഷ്വലൊക്കെ കണ്ടു. ആ മീരയും ഇപ്പോൾ ഒരു സ്റ്റാറാണല്ലോ. അപ്പോൾ ആ ഒരു വലിയൊരു ഒരു ദൂരമുണ്ടല്ലോ ശരിക്കും, ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്നും ഒരു സ്റ്റാറിലേക്കുള്ള. അപ്പോൾ ആ ദൂരത്തിന് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണേ? നമ്മളെല്ലാവരും ഇവോൾവ് ആവും നമ്മുടെ ജേർണിയിൽ. ഐ ഫീൽ ഐ മീൻ എ മച്ച് ബെറ്റർ പൊസിഷൻ റൈറ്റ് നൗ. അന്ന് ഐ വാസ് ഒരു ചെറിയ കുട്ടി, ഇനിയും ജീവിതം കുറേ കാണാനിരിക്കുന്നു, പാവം. അന്ന് എത്ര വർഷമല്ലേ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ എത്രത്തോളം ട്രാവൽ ചെയ്തു, നല്ലതും ഗുഡ് ആൻഡ് ബാഡ്. ഐ മീൻ അതെങ്ങനെയാണോ ലൈഫ് ജേണി അല്ലേ. എന്താ ഒരു കുട്ടിയുടെ മനോഭാവം തന്നെയായിരുന്നു. ഇന്ന് ഡെഫിനറ്റ്ലി ആസ് യു മെച്യൂർ, ആസ് യു ഏജ് ആൻഡ് ആസ് യു ഗോ ത്രൂ ലൈഫ്, ഐ ആം എ ചൈൽഡ്. ഞാൻ സ്റ്റിൽ എ ചൈൽഡ്, പക്ഷേ ആ ഒരു മെച്യൂറിറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു രണ്ടിൻ്റെ ഒരു ബാലൻസ്. നീനോ ചിലപ്പം ഒരുപാട് ഓവർവെൽമിംഗ് ആയിട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ
I try to take a deep breath and situation on analyze cheyidittu ingane anni elappa adu pattathilla ellarkku oru oru evolution undavallo manushyamarku alle and we have to evolve alle adhe adhe cherpathile namak ella edukkan pattum korchu kayumbodhekkum namak adu edukkan pattathilla ini ullathu okay ഹാപ്പി ആയിട്ട് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നു. ഇത്ര കാലം ചെയ്ത ക്യാരക്ടേഴ്സിലെ ഏതൊരു ക്യാരക്ടർ നമുക്ക് എനിക്ക് ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻ എനിക്ക് വലിയ സന്തോഷമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഓർമ്മയോ? അച്ഛൻ്റെ അമ്മ, അതായത് പെർഫോം ചെയ്തതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണോ? ഒരേ കടൽ, ഒരേ കടലൊക്കെ എന്തൊരു ഇൻറ്റൻസ് ക്യാരക്ടർ അല്ലേ. അതെ അതെ. കൽക്കത്ത ന്യൂസ്, അതെ. പിന്നെ വിനോദയാത്ര, കസ്തൂരിമാൻ, അങ്ങനെ കുറേ മൂവീസ് ഉണ്ട്. ഓരോന്നും ഡിഫറെൻ്റ്. പാടം ഒന്നൊരുവില്ല. ഓ, അതിനകത്തെ ഒരുപാട് നല്ല പെരുമഴക്കാലം അല്ലേ? അതെ അതെ. അങ്ങനെ പറയാനെന്ന് വെച്ചാൽ കസ്തൂരിമാനിലെ കാര്യം പറഞ്ഞപ്പോഴാണ് അങ്ങനെ വരുന്ന ചില ട്രോളുകളും മീമുകളൊക്കെ കാണാറുണ്ടോ എന്ന് വെച്ചാൽ, കസ്തൂരിമാനിലെ പാട്ട് പാടി കരഞ്ഞിട്ട് പോണ സീനുണ്ടല്ലോ ആ ഒരു വയലിന് ശേഷം, അത് ഭയങ്കര രസമായിട്ട് അന്ന് തിയേറ്ററിൽ കാണുകയും സിനിമയിൽ കാണുകയും ചെയ്ത ആളുകളുണ്ടായിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ പുതിയ ആളുകൾ ചിലപ്പോൾ കുട്ടികൾ കാണുമ്പോൾ ഷോ എന്തൊരു കരച്ചിലാ കരയണേ എന്ന് പറയണവരുണ്ട്. അപ്പം അങ്ങനത്തെ ട്രോളും മീമും അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല, ഞാൻ ചിലപ്പോൾ അറിയാതെ കണ്ടുപോകുന്നല്ലാതെ ചിലപ്പോൾ എനിക്ക് തന്നെ ചമ്മല അതൊക്കെ കാണാൻ അങ്ങനെയൊക്കെ പറയായിരിക്കും അല്ലേ. യാ, കുറച്ചുകൂടി ഇത്രയും കരയേണ്ട ആവശ്യമുണ്ടായിരുന്നു അല്ലേ. ശരിയായിരിക്കും അല്ലേ. ഇപ്പോൾ സിനിമ മാറിയല്ലോ, ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യണ്ട എന്നൊക്കെ എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് ആവാം. ഐ മീൻ ഇറ്റ്സ് ഓക്കെ. അതന്ന് ചെയ്തത് അല്ലേ? അതന്ന് ചെയ്തത്. അതുപോലെ പാട്ടൊരു ഒരു സമാധാനത്തിലുള്ള മാർഗമായിട്ട് കാണുന്നുണ്ടോ? യെസ്. പാടുമോ? ആരും കേൾക്കാതെ പാടും. ഞങ്ങൾ ചെയ്തിരിക്കും ഒരു പാട്ട് പാടുമോ? വേണ്ട. ചെറുപ്പത്തിലൊക്കെ ഞാൻ ചേർച്ചിൽ കൊയറിലുണ്ടായിരുന്നു, പള്ളിയിൽ കൊയറിൽ പാടുമായിരുന്നു. അങ്ങനത്തെയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഒരു ക്രിസ്മസ് വൈബാണല്ലോ മൊത്തത്തിൽ. അപ്പോൾ ഒരു ഒരു ക്രിസ്മസ് മെമ്മറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ഒരുപാട് മെമ്മറീസ്, ക്രിസ്മസിൻ്റെ മെമ്മറീസ്, സ്കൂൾ, ഹോം, ഫാമിലി. പിന്നെ എനിക്ക് എപ്പോഴും ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡ്രീമായിരുന്നു വൈറ്റ് ക്രിസ്മസ്, ബിക്കോസ് നമ്മൾ പാട്ടൊക്കെ ഉണ്ടല്ലോ വൈറ്റ് ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് നമ്മൾ സാന്റാക്ലോസ് ഈ മൂവീസിലൊക്കെ കാണുന്ന പോലെ. അങ്ങനെ ഞാൻ എൻ്റെ വൈറ്റ് ക്രിസ്മസ് സഫലീകരിച്ചു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ. നല്ല സ്നോയും അതൊക്കെ അതൊക്കെ നല്ലതായിരുന്നു. പള്ളിയിലെ പാട്ടുകൾ, കാരോൾ സിംഗിങ്, ഞാൻ കൊയറി പള്ളിയിലുണ്ടായിരുന്നപ്പോൾ ഉള്ള ഓർമ്മകൾ, ഓ എല്ലാം വരും. അങ്ങനെ ആഘോഷങ്ങൾ മനുഷ്യന്മാരെ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് നിർത്തണത് അല്ലേ? നമുക്ക് തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ ആ മെമ്മറിയിൽ കുറേ പേരുണ്ടാവുമല്ലോ, ചിലപ്പോൾ നമ്മുടെ ഫാമിലി ആവും, ചിലപ്പോൾ ഫ്രണ്ട്സ് ആവും. തീർച്ചയായിട്ടും. അതെ അതെ, നല്ലല്ലേ എല്ലാവരും കൂടെ കൂടി സെലിബ്രേഷൻ. അതിപ്പോൾ ക്രിസ്മസ് അല്ല, എന്ത് ഫെസ്റ്റിവൽ ആയാലും അതിനെല്ലാം ഫെസ്റ്റിവൽസ് അല്ല, എല്ലാവരും കൂട്ടായ്മ സെലിബ്രേറ്റ് ചെയ്യാൻ. മീര എന്ന് പറഞ്ഞൊരാളെ ആലോചിക്കുമ്പോഴേ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരാളായിട്ടാണ് നമുക്കൊക്കെ മനസ്സിൽ പെട്ടെന്ന് തോന്നണേ. സ്വയം ഉണ്ടാക്കിയെടുത്ത ആളെന്ന് പറയില്ലേ, നമ്മൾ നമുക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വളർന്നു വരുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ബിസിനസ് വുമണാണ്, ആക്ടറാണ്, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ സഫലീകരിച്ചു എന്നൊക്കെ. സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ എങ്ങനെയാ ഒരു ഒരു സന്തോഷത്തിന് എങ്ങനെയാണ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എന്താ തോന്നുക എപ്പോഴും? നമുക്ക് എവിടെയെങ്കിലും ചാരണം എന്നാണോ തോന്നുക, അല്ലെങ്കിൽ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിൽക്കട്ടെ അങ്ങനെയാണോ, എന്താ? നല്ല ചോദ്യം. അത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്, സെൽഫ് മെയ്ഡ് ആണെന്നൊക്കെ പറഞ്ഞെന്ന് വന്നിട്ട് എനിക്ക് ചാരാതിരിക്കാൻ ഇഷ്ടമൊന്നുമല്ല. ഐ ലൈക്ക് ടു, ഐ ആം എ, ഐ തിങ്ക് ഐ ഐ ഡോണ്ട് നോ എങ്ങനെയാണ് പറയുന്നത്. ഇത് എങ്ങനെ എന്നെ പറ്റിയാണ് പറയുന്നത്, എനിക്കാരെയും ആശ്രയിക്കാതിരിക്കാൻ വയ്യ, എനിക്കാരെയും വേണ്ട, എനിക്ക് ഒറ്റത്തിരി, അങ്ങനെയൊന്നും എനിക്ക് ഇല്ല. ഐ ആം നോട്ട് ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെയല്ല. എനിക്ക് ഇത്തിരി ഇച്ചിരി അഫെക്ഷനേറ്റൊക്കെയാണ്, അപ്പം ഇച്ചിരി ചാരാനും ഇഷ്ടമാണ്. ഇൻ ടേംസ് ഓഫ് ഒരു നല്ല ഫ്രണ്ട്ഷിപ്സ്, അല്ലെങ്കിൽ ഒരു ലൈഫ് സപ്പോർട്ട്, ഐ മീൻ നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ, ദാറ്റ് വേ ഫെമിനിൻ എന്ന് പറയാൻ പറ്റും. ഐ എം വെരി ഫെമിനിൻ ബിക്കോസ് ഐ വർക്ക്, സെൽഫ് മെയ്ഡ് ആണ്, എല്ലാമാണ്. അറ്റ് ദ സെയിം ടൈം ഐ ലൈക്ക് ടു ഡിപ്പെൻഡ്, ഐ മീൻ ഇറ്റ് മേക്സ് മീ ഫീൽ ഗുഡ്. എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ഇത് സംസാരിച്ചുകൊണ്ടേ 2006 കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ രസതന്ത്രത്തിൻ്റെ ആ സമയത്താണെന്ന് തോന്നുന്നു, അപ്പോൾ പറഞ്ഞു ഈ പെൺകുട്ടിയായിരിക്കും എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ആൺകുട്ടികൾക്ക് ചില സ്പെഷ്യൽ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ, അപ്പം ആ ഒരു ക്യാരക്ടറൊക്കെ ബന്ധപ്പെട്ട് എന്തോ സംസാരിച്ചതാണ്. അപ്പോൾ അത് അന്നാണ് 2006. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്താ തോന്നണേ, അങ്ങനെ ഒരു ഒരു ഫ്രീഡം ഡിഫറൻസോ അതൊക്കെ? സ്ത്രീകൾക്കൊരു ഭാവം ഉണ്ടല്ലോ, ലൈക്ക് പെൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ബിഹേവ് ചെയ്യണം. അപ്പം നമ്മൾ സൊസൈറ്റിയിൽ അങ്ങനെ തന്നെയാണല്ലോ നമ്മളെ പഠിച്ച്, നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ടത്. പക്ഷെ ആൺകുട്ടികൾ കുറച്ചുകൂടെ കെയർ ഫ്രീ ആണ്, അത് അവർക്ക് ഓക്കെ ആണ്. സൊസൈറ്റി അവരതിനെ ഓക്കെ ആക്കി വിട്ടിരിക്കണം. യാ,
അപ്പം ആ ക്യാരക്ടർ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് തന്നെ ഭയങ്കര ഒരു കെയർ ഫ്രീ സി, ബിക്കോസ് ഞാൻ ആ ഒരു പെൺകുട്ടിയാണ്. പെട്ടെന്ന് ഇങ്ങനത്തെ മുണ്ടൊക്കെ മടക്കി കുത്തി ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ഒരു ആൺകുട്ടിയുടെ ഒരു മനോഭാവം വന്നു. അപ്പോൾ ഭയങ്കര ഫ്രീഡം തോന്നി. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. ഒരു ചിന്തയൊന്നും ഇല്ലാതെ എങ്ങനെ വേണേലും നിൽക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കണം. സി, ഞാൻ പറയാം, പെണ്ണുങ്ങളായാലും ഇങ്ങനെ തന്നെ നിൽക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ചെറിയ ഇതുണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ കേട്ടതും കണ്ടതും ഒക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ നമ്മൾ ട്രെയിൻഡ് ആയ രീതിയൊക്കെ ആയിരിക്കും. ബട്ട് ഐ ഫെൽറ്റ് ആ ഒരു ഫ്രീഡം ആ ക്യാരക്ടർ ചെയ്തപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു. അപ്പോൾ എന്നെയാണേലും ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ആൺകുട്ടിയുടെ കൂട്ടാണ് ട്രീറ്റ് ചെയ്തത്, തോളത്തൊക്കെ ഇട്ട് തട്ടി. അത് നല്ല അടിപൊളിയായിരുന്നു. മീര എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം ചിലപ്പം ഇപ്പം ഏറ്റവും പുതിയ കാലത്തെ കുറച്ചൊരു കുട്ടികളുണ്ടാവില്ല, മീര കുറച്ച് കാലം അങ്ങനെ ആക്റ്റീവായിട്ട് സിനിമ ചെയ്യാതിരുന്ന കാലത്തല്ല, പക്ഷെ അങ്ങനത്തെയുള്ള ആൾക്കാർക്കും മീരേനെ പരിചയമുണ്ട്. അത് ബിക്കോസ് ഓഫ് യുവർ സോങ്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ചില നല്ല ഭംഗിയുള്ള സോങ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ അതിലൊരു രണ്ട് മൂന്ന് സോങ് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെമ്മറി പറയാൻ പറ്റോ? യാ, ആദ്യത്തെ പാട്ട് പറയുന്നത് പേരറിയാം മകേരം നാളറിയാം. ഫസ്റ്റ് ഫിലിം അഭിനയിക്കാൻ എന്തോന്നുപോലും അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല. അതല്ലേ, അതുകൊണ്ടായിരിക്കണം എങ്ങനെ കരുതുന്നു എങ്ങനെ ചിരിക്കുന്നു എന്ന് ബോധടല്ലാഞ്ഞത്. ഭയങ്കര നെർവസ് ആയിരുന്നു. അപ്പോൾ ഈ പാട്ട് ആദ്യം ഷൂട്ട് ചെയ്തത് എൻ്റെ കരിയറിലെ ഫസ്റ്റ് ക്യാമറ ഫേസ് ചെയ്യുന്ന ഒരിതായിരുന്നു. പേരറിയാം സുജാത ചേച്ചിയുടെ വോയിസ്. അതിൽ നിന്ന് ഞാൻ തോന്നി ഞാനിങ്ങനെ ആ പാട്ടിലാണ് അഭിനയിച്ച് വന്നത്. നെർവസ്നെസ് ആണ് എനിക്ക് ആദ്യം വരുന്നത്. പിന്നെ അത് ഒരു കുട്ടിയെപ്പോലെ ഇങ്ങനെ പാടി പറന്ന് ആ പാട്ട് അഭിനയിച്ച്. വോയിസ് അല്ല കൂടാതെ കാതൽ, സ്വിറ്റ്സർലൻഡ് റൊമാൻസ്, ഒരു ആ ഒരു ഫീലായിരുന്നു. ബ്യൂട്ടിഫുൾ, നല്ല മ്യൂസിക്. സിനിമ വരുന്നതിന് മുമ്പേ മാധവൻ്റെ വലിയ ഫാനായിരുന്നു. അതൊരു നല്ല രസമായിരുന്നു. നല്ല അടിപൊളി പാട്ടുകളല്ലേ. അതെ അതെ, സ്വിറ്റ്സർലൻഡിലൊക്കെ അടിച്ച് പോയി അടിച്ച് പൊളിച്ച്. ഇറ്റ് വാസ് എ ഡ്രീം ആക്ച്വലി. എന്തേ ഇന്നും വന്നില്ല ഗ്രാമഫോണിന്. എനിക്ക് ചെയ്യാൻ പറ്റിയത് ഒടുവിൽ ഉണ്ണികൃഷ്ണങ്ങളിലൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ എൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ്ങാണ്. എന്തൊരു ആക്ടറാണ്, ഭയങ്കര സ്നേഹമായിരുന്നു. ഇങ്ങനെ അവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയത് വലിയൊരു ബ്ലെസ്സിങ്ങാണ്. അത് ഓരോന്നൊക്കെ നമ്മൾ നന്നായി പെർഫോം ചെയ്യുമ്പോഴൊക്കെ അവരുടെ മുഖത്തുണ്ടാകുന്ന, ഐ മീൻ അങ്ങനെ അവർക്കൊക്കെ ഉണ്ടാകുന്ന സന്തോഷവും നമ്മളെ വന്ന് പ്രോത്സാഹിപ്പിക്കുകയും അതൊക്കെ, ഇനി അടുത്ത ജന്മം എവിടെയെങ്കിലും വെച്ചൊക്കെ അവരെ കാണാം. അദ്ദേഹത്തെ ഓർമ്മ വരുന്നത് ആ പാട്ട് പറഞ്ഞു. ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലട സ്വപ്നക്കൂട്, ഇത് നല്ലതായിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, പൃഥ്വിയും ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചൊരു ഒരു ഗ്യാങ് പോലെ നടന്ന ആ ഒരു രസമായിരുന്നു ആ ടൈം. ആ ടൈം എനിക്ക് ഓർമ്മ വരുന്നത്. പോണ്ടിച്ചേരി ഞങ്ങൾ ഒരു ഒരു മാസം മേലെ പോണ്ടിച്ചേരിയിൽ ഷൂട്ട് ചെയ്തു ആ സിനിമ. നല്ല രസമായിരുന്നു. അന്ന് ആരായിരുന്നു കൂട്ടത്തിലെ ഏറ്റവും കുറുമ്പുള്ള ആൾ? എനിക്കൊന്ന് ഭാവനയായിരുന്നു തോന്നുന്നു. കൊച്ചുകുട്ടിയല്ലായിരുന്നു ഭാവന, എല്ലാവരെയും പെറ്റ് പോലായിരുന്നു. എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ ഭാവ. ആ പാട്ടിൻ്റെ ആണെന്ന് തോന്നുന്നു സൈക്കിളിൽ എന്തോ പോകുന്നൊരു ഷോട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ സോളോ ഷോട്ടാണ്, സൈക്കിളിൽ പോവാണ്, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നത് ക്യാമറ നോക്കിയിട്ട് രണ്ട് സൈഡ്, സ്കൂളിൽ പോകുന്ന പോലെ എന്തോ ഒരു കെട്ടപ്പ, രണ്ട് സൈഡിൽ കൂടെ മുടി എന്തോ പിന്നിയോ കെട്ടിയോ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ആ പടം ഷൂട്ട് കഴിയാൻ നേരത്ത് ലാസ്റ്റ് ഷോട്ട് ആ പാട്ടിൻ്റെ ഒരു ഷോട്ട് എന്തോ എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പടം തീരെ എനിക്ക് എനിക്കാണ് ആ സെറ്റ് വിട്ടിട്ട് പോകാൻ താല്പര്യമേ ഇല്ല. ഭയങ്കര സങ്കടം. അതായത് പാക്കപ്പ് ആകാൻ പോവാന്നറിഞ്ഞു, ഇനി ഒരു നാല് ദിവസം കൂടി പാക്കപ്പ് ആവുക. ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ് പാക്കപ്പ് ആവുന്നത്. ഇനി നാല് ദിവസമേ ഉള്ളൂ, ഇനി മൂന്ന് ദിവസമേ ഉള്ളൂ, ഇനി രണ്ട് ദിവസമേ ഉള്ളൂ, ഇനി ഇങ്ങനെ ഇങ്ങനെ എണ്ണി വിഷമിക്കുമായിരുന്നു. ബിക്കോസ് എനിക്ക് ആ സെറ്റിൽ നിന്ന് പോകാൻ സദനങ്ങളിലൂടെ വർക്ക് ചെയ്ത് ഭയങ്കര രസമായിരുന്നു. ഞങ്ങളെല്ലാവരുടെ എനിക്ക് പോകാൻ താല്പര്യം. അത് കഴിഞ്ഞൊരു തെലുങ്ക് പടത്തിൻ്റെ ഷൂട്ടാണ്, ഞാൻ അങ്ങ് വിഷമിക്കുക. അപ്പം ഈ ഷോട്ട്, ഈ സോങ്ങിൻ്റെ ഒരു ഷോട്ട് എടുത്തിരുന്നു മീര. അപ്പോൾ ശരി, നമുക്ക് അടുത്ത പടത്തിൽ കാണാമെന്ന്. ഞാൻ വിഷമിക്കുന്ന കണ്ടു ഈ ഷോട്ടിൽ. ഇങ്ങനെ ലാസ്റ്റ് എടുത്തത് എൻ്റെ ഒറ്റയ്ക്കുള്ള ഷോട്ട്, എന്നെ പറഞ്ഞു വിടുക. ഞാൻ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞു നമുക്ക് അടുത്ത പടത്തിൽ കാണാമെന്ന്. അതുപോലെ ചെയ്യുകയും ചെയ്തു, അടുത്ത പടം ചെയ്തു ഞങ്ങൾ. രസതന്ത്രം ചെയ്തു. പിന്നെ അതിനകത്ത് നെല്ലിക്ക കടിക്കുന്ന ഒരു ഇത്, നെല്ലിക്ക അടിപൊളി നാട്, സ്നേഹമുള്ള മനുഷ്യരാ, ഒഴുകുള്ളവര്, ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളാ. മന്ദാരപ്പൂമൂളി, മന്ദാരപ്പൂമൂളി അതിന്റെ കൊറിയോഗ്രാഫർ ബൃന്ദ മാസ്റ്റർ. ബൃന്ദ മാസ്റ്റർ ഒരു
കൊറിയോഗ്രാഫി ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒരു എന്താ പറയുക എക്സ്പ്രഷൻസിൻ്റെ എൻസൈക്ലോ പുള്ളിക്കാരി നമ്മളെയും കൊണ്ട് ചെയ്യിപ്പിക്കും. അത് ചെയ് നമ്മൾ നന്നായി ചെയ്യുവാണെങ്കിൽ തന്നെ മാസ്റ്റർ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ബർത്ത്ഡേ ഫെബ്രുവരി 15th. സോ ഒരു ഞാൻ ഫെബ്രുവരി 15th ആ സോങ് പാലക്കാട് എവിടെയോ ഷൂട്ട് ചെയ്യുക, ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നു, നല്ല രസമായിരുന്നു. അന്ന് ദിലീപേട്ടനൊരു തമാശ ഇങ്ങനെ എന്തോ എക്സ്പ്രഷൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ദിലീപേട്ടൻ പറഞ്ഞാലേ അത് നല്ല രസമാകത്തുള്ളൂ, ബിക്കോസ് ബൃന്ദ മാസ്റ്ററി എക്സ്പ്രഷൻ വരാൻ വേണ്ടി ഓരോന്ന് ടേക്ക് ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. അപ്പം ആ ഇനി മാസ്റ്റർ അടുത്ത് പടം വിളിക്കുമ്പോൾ ദിലീപാണ് അയ്യോ എനിക്ക് ഡേറ്റ് ഇല്ലെന്ന് പറയാം അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങൾ ഒരുപാട് തമാശ പറഞ്ഞ് ചിരിച്ച് അടിച്ചു പൊളിച്ചെഴുതാം. എക്സ്പ്രഷൻസ്, കൊറിയോഗ്രഫി അതൊക്കെ നന്നായി എൻജോയ് ചെയ്തു. ഇനി എന്താ ഏറ്റവും സന്തോഷത്തിൽ ചെയ്യാനിരിക്കണം ഏറ്റവും അടുത്ത്? ഐ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ലൈഫ് എങ്ങനെ കൊണ്ടുവരുന്നു അതിനനുസരിച്ച് ഒഴുക്കിൽ പോകും. ഐ ഡോണ്ട് വോണ്ട് ടു ബി പ്ലാനിങ് ടു മച്ച്. ഐ ആം എൻജോയിങ് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്. ഇന്നിപ്പം ഒരു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എങ്ങനെ ഇതെങ്ങനെ മാക്സിമം എങ്ങനെ കൊണ്ടുപോകാന്നുള്ളത്. ഈവൻ ലൈക്ക് ഐ ഡോണ്ട് പ്ലാൻ ടു മച്ച് ബട്ട് ഐ ഹാവ് എൻ ഐഡിയ. ഓക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു രീതിയിൽ. സോ സോ ഫാർ ഐ എം റിയലി ഹാപ്പി. ദ മൂവീസ് ഐ എം ഡൂയിങ് ആൻഡ് ഓൾ എല്ലാം നല്ല. ക്വീൻ എലിസബത്ത് ഒരു നല്ല സിനിമയാണ്. ക്രിസ്മസിന് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ക്വീൻ എലിസബത്ത്. ഫാമിലിയോടെ ഇറ്റ്സ് എ ക്രിസ്മസ് മൂവി. അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒരു എക്സ്റ്റെൻഷൻ എന്ന് വേണേൽ പറയാം ക്വീൻ എലിസബത്ത്. ഇപ്പം ഇങ്ങനെ ഭയങ്കര പോയസായിട്ട് ഇങ്ങനെ ഇപ്പം പറയുന്ന കാര്യങ്ങളിലൊക്കെ അതേ ബാക്കിയുള്ളവരെ പരിഗണിക്കുന്ന അങ്ങനത്തെ ഒരാളാണല്ലോ. അപ്പം മീർക്ക് ദേഷ്യം വരുമോ? നമ്മുടെ ദേഷ്യത്തിന് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? അങ്ങനെ പണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ അത്ര പറ്റത്തില്ല. ഇപ്പം ഐ മോർ കൺട്രോൾഡ് ബിക്കോസ് ലൈഫ് സ്റ്റൈൽ ഇസ് ഡിഫറെൻറ്റ്. വൈ? ബിക്കോസ് എക്സസൈസ് ചെയ്യും, വർക്കൗട്ട്, ഫുഡ് ഹാബിറ്റ്സ് മാറി. ഐ തിങ്ക് ദാറ്റ് പ്ലേസ് എ ഹ്യൂജ് റോൾ. പിന്നെ ദെൻ ഞാൻ പറഞ്ഞില്ലേ എൻ്റേതായ ടൈം ട്രാവലിംഗ്, അത് അതിൽ എൻ്റെ ഒരു എൻ്റെ സമയം ഞാൻ മാറ്റിവെക്കും. ഓഫ് കോഴ്സ് ആങ്കർ വരും, സാഡ്നസ് എല്ലാം വരും, പക്ഷേ അത് കാണിക്കേണ്ട. അതെങ്ങനെയല്ലോ അതിനെ മാനേജ് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് വിടും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യും. ആൻഡ് പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ലോങ് വാക്സ്, പാട്ട് കേൾക്കും. ആൻഡ് ഐ ലൈക്ക് ടു മൂവ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ തന്നെ ഇരിക്കാൻ എനിക്കിഷ്ടമല്ല. ഐ വോണ്ട് ടു മൂവ്. സോ ദാറ്റ് ഹെൽപ്സ്. ഇനിയും നീര ഇഷ്ടമുള്ള എല്ലാം ചെയ്യും, ഇഷ്ടമുള്ള പോലെ ചെയ്ത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. താങ്ക് യു. താങ്ക് യു സോ മച്ച്.